ോടെ ഞാൻ
പുരോഹിത്യമേ കൊതിയോടെ ഞാൻ വരുന്നു നിന്നുടെ ആരാമവല്ലിയിൽ പൂക്കുവാൻ ഭാഗ്യം തന്നൊരു ജന്മമോർത്ത നിന്നുടെ ആരാമവല്ലിയിൽ പൂക്കുവാൻ ഭാഗ്യം തന്നൊരു ജന്മമോർത്ത ഇനി പിരിയില്ല ഞാൻ നിന്നെ ഇനി പിരിയില്ല നിന്നോടു ചേർന്നാൽ ഇനി പിരിയില്ല ഞാൻ നിന്നെ ഇനി പിരിയില്ല നിന്നോടു ചേർന്നാൽ ഇനി തിരിയില്ല ഞാൻ
നിന്നെ ഇനി പിരിയില്ല നിന്നോടു ചേർന്നാ ഇനി പിരിയില്ല ഞാൻ നിന്നെ ഇനി പിരിയില്ല നിന്നോടു ചേർന്നാ ഇനി പിരിയില്ല നിന്നോടു ചേർന്നാ
ஈஸ்வர ஸ்தோதி பாட ஆரே
ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. സ്വർഗവും ഭൂമിയും ഒരുപോലെ ആദരിച്ച് വീക്ഷിക്കുന്ന ഈ പരിശുദ്ധമായ ദിവ്യബലിയിൽ സർവശക്തനായവൻ ബലിയായി മാറിയതിന്റെ പുനരർപ്പണം പരികർമ്മം ചെയ്യുവാൻ ദൈവം അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ച ബഹുമാനപ്പെട്ട ജിതിനച്ചനെ ഓർത്ത് ഏറെ നന്ദിയോടെ നമുക്ക് ദൈവത്തിരുമുൻപിൽ ആയിരിക്കാം. ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ നിരന്തരം കത്തിയെരിയുന്ന തീനാളമായി മാറി അനേകം ജീവിതങ്ങൾക്ക് വെളിച്ചമേകുവാൻ അച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മെയും നമുക്കുള്ളതും തമ്പുരാന് കാഴ്ചയായി സമർപ്പിക്കാം. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി എത്ര എന്ന് പ്രഘോഷിച്ച പൗലോസ് അപ്പസ്തോലത്തിന്റെ തീക്ഷ്ണതയോടെ തന്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ താങ്ങായി തണലായി കൂടെ നിന്ന പ്രിയപ്പെട്ട അപ്പച്ചനെയും അമ്മച്ചിയെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും OS തിരുഹൃദയ സന്യാസ സമൂഹത്തെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഇടവകയെ ആത്മീയമായ ഉന്നമനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെൽട്ടൺ അച്ഛനെയും സ്വർഗത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം. അൾത്താര അത്താണിയും സക്രാരി ശക്തി കേന്ദ്രവുമായി വിശുദ്ധയോടെ തിരുമുൻപിൽ ശുശ്രൂഷ ചെയ്യുവാൻ അച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് തീഷ്ണമായി പ്രാർത്ഥിക്കാം. മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ താങ്ങായി തണലായി കൂടെയുണ്ടാകണമേ. ഇനിയും ജ്വലിക്കുന്ന ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുവാൻ ദൈവസ്നേഹത്തിൻ്റെ വിവിധ മുഖങ്ങൾ കണ്ടെത്തുവാൻ അനുഭവിക്കുവാൻ അനേകായിരങ്ങൾക്ക് പ്രാർത്ഥനയുടെ കരമുയർത്തുവാൻ അച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം താണിറങ്ങി നമ്മിൽ പർദീസ തീർക്കുന്ന ഈ പുണ്യവേളയിൽ ലോകം മുഴുവനെയും നമ്മുടെ ജീവിത നിയോഗങ്ങളെയും ബലിക്കലിനോട് ചേർത്ത് വയ്ക്കാം. പൗരോഹിത്യ വഴികളിൽ അഭിഷേകമേകാൻ ആത്മാവിൻ്റെ കൃപയും നിറവും നൽകി ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിതിനച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് തിരുബലിക്കായി നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവരും ഒരു നിമിഷം ഈശോയിൽ. പ്രിയപ്പെട്ടവരെ, കപ്പൽ ഛേദത്തിൽ കടലിലകപ്പെട്ട നാവികന് അഭയമാകുന്നത് ആ കപ്പലിൽ തന്നെ പായ്തടിയാണ്. ഇതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ സന്യസ്ത ജീവിതർക്ക് ഏകാശ്രയവും തുണയുമാകുന്നത് ദൈവമാണ്. ഈ ദൈവത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് പതറാത്ത മനസ്സോടും ഇടറാത്ത കാലടിയോടും കൂടെ ബലിപീഠമാകുന്ന അഗ്നിപീഠത്തിൽ അസ്ഥികളിൽ ഒളിപ്പിച്ച തീയുമായി ബലിപീഠത്തിലേക്ക് അണഞ്ഞിരിക്കുന്ന ജിതിനച്ഛൻ്റെ ഈ രൂപവൽക്കരണത്തിൽ സഹായിച്ച മാതാപിതാക്കന്മാരെ, പിന്തുണയായി നിന്ന സഹോദരന്മാരെ ഹൃദ്യമായി ഈ ബലിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാനൻ നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി നിയമബദ്ധനായി OS സമൂഹത്തെ നയിക്കുന്ന ഈ വളർച്ചയിൽ ഓരോ പടവിലും കൈത്താങ്ങായി നിന്ന സ്റ്റീഫൻ അച്ഛനെ ഈ ബലിവേദിയിലേക്ക്, സ്റ്റീഫൻ മെരിയോങ്കോട് നിർപ്പലച്ഛനെ, OS സുപ്പീറിനെ പ്രത്യേകമായിട്ട് ഈ ബലിപീഠത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റൊന്നുള്ളത് സന്യാസ ജീവിതത്തിൻ്റെ വലിയ മാനങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുന്ന ഇടവക്കാർ പ്രതിനിധിയായ ലിജോ അച്ഛനെ ഈ ബലിവേദിയിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ജിതിനച്ഛൻ്റെ റീജൻസി കാലഘട്ടത്തിൽ മാതൃകയും തുണയും പ്രാർത്ഥനാ ചൈതന്യവുമായിട്ട് മാറിയ റെജി മുട്ടത്തിലച്ഛനെ ഈ ബലിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ യൂണിവേഴ്സിറ്റിയായ
അറിവിൻ്റെ മഹാശ്വേത വർഷത്തിലെ അണയാത്ത മങ്ങാത്ത ഏടായ അച്ഛൻ്റെ ലിറ്റർജി പ്രൊഫസർ കൂടിയായ പോളി മണിയാട്ടച്ഛനെയും മറ്റ് OSH സമൂഹത്തിൽ നിന്ന് വന്ന എല്ലാ വൈദികരെയും ഈ ഫൊറോനയിലും പുറത്തുനിന്നും വന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഇതിൻ്റെ എല്ലാ ബന്ധുമിത്രാദികളെയും അഭ്യുദയകാംക്ഷികളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുകയും ഇപ്പോഴും വളരെ ശക്തിയായിട്ട് കൂടെ നിൽക്കുകയും ചെയ്യുന്ന KCI അംഗങ്ങളെയും അകലങ്ങളിൽ നിന്നും അടുത്തുനിന്നും വന്ന എല്ലാവരെയും ഹൃദ്യമായി പരിശുദ്ധമ്മയുടെ ദൈവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊന്ന് ചേർന്ന് ഈ പ്രഥമ ദിവ്യ ബലിയിൽ അച്ഛനു വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് ഇന്ന് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. ഈശമിശിഹായലറ്റോ സ്നേഹം നിറഞ്ഞവരെ, ഈ ബലിവേദിയിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. നല്ലവനായ തമ്പുരാൻ നമ്മെ ഈ ദിവസം അനുഗ്രഹിച്ച് ഈ ദേവാലയത്തിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. അവിടുത്തെ വലിയ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. പ്രത്യേകമായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും ബന്ധുജനങ്ങൾ, ഈടവകക്കാർ, മറ്റെല്ലാവരെയും ഈ ബലിവേദിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ തിരുക്രമങ്ങൾ ലൈവിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെയും അവരുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഈ പരിശുദ്ധ ബലിയിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇവരുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും ഈശോ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. വൈദികരുടെ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണമേ. നമുക്ക് ബലി ആരംഭിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ
ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മനസ്സിലു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ ഊജി
സ്തുതിതനാം താദാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൽ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം കാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടി ജനത്തിൻ മുൻപിൽ ഞാൻ
നിൻ സ്തുതി പാടി വണങ്ങിടും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഉയർത്തി പാടിയിടുവിൻ, സർവരും ഒന്നായി പാടിയിടുവിൻ, എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരനെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 1:1-10 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കണമേ. തൻ്റെ പ്രബോധനത്താൽ നമ്മെ ജ്ഞാനികളാകുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാവട്ടെ. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ യൂദാ രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി.
യൂദാ രാജാവായ ജോസിയായുടെ മകൻ യെഹോയാക്കിമിൻ്റെ കാലത്തും ജോസിയ രാജാവിൻ്റെ മകൻ സെദേക്കിയായുടെ ഭരണത്തിൻ്റെ 11-ാം വർഷം 5-ാം മാസം ജെറുസലേം നിവാസികൾ നാട് കടത്തപ്പെടുന്നത് വരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ. ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലുയ്യാ ഗീതികളാൽ നിത്യപുരോഹിത നീശോദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. നിത്യപിതാവിനും സുതനും ബ്രൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭാവി ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 5:1-10 വാക്യങ്ങൾ. മിശിഹാതിന്റെ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്ന ഏവർക്കും അവിടുന്ന് തന്റെ കൃപാതിരേഖത്താൽ നിന്നെ നിർമ്മല തർപ്പണമാക്കുകയും ചെയ്യട്ടെ. മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെടുന്ന ഓരോ പ്രധാന പുരോഹിതനും ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് മനുഷ്യർക്ക് വേണ്ടി പാപങ്ങളെ പ്രതി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെയും ബലഹീനതയ്ക്ക് വിധേയനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും ആർദ്രതയോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനത്തിൻ്റെതെന്ന പോലെ തൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ടിയിരിക്കുന്നു. അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടാതെ ആരും തനിക്ക് വേണ്ടി തന്നെ ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല. അതുപോലെ മിശിഹായും പ്രധാന പുരോഹിതന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും മറ്റൊരിടത്ത് പറയുന്നത് പോലെ,
മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. ഈ ലോക ജീവിതകാലത്ത് അവൻ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ഭയഭക്തി മൂലം അവൻ കേൾക്കപ്പെട്ടു. പുത്രനായിട്ടും സഹിച്ചവയിലൂടെ അവൻ അനുസരണം പഠിച്ചു. പരിപൂർണനാകപ്പെട്ട അവൻ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ കാരണമായിത്തീർന്നു. മെൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പ്രധാന പുരോഹിതനായി ദൈവത്താൽ പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശുവേ, സ്തുതി. മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും അവയെ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. തനിക്കുള്ളവയെല്ലാം പുറത്താക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു, അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതുകൊണ്ട് അവ അവരിൽ നിന്ന് ഓടിയകലും. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി ചിന്തയില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും. വീണ്ടും എടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയില്ല. ഞാനത് സ്വമനസ്സാ സമർപ്പിക്കുകയാണ്. അതർപ്പിക്കാനും വീണ്ടും എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ഈശോമിശിഹായുടെ പൗരോഹിത്യം സ്വീകരിച്ച് ഇന്ന് പ്രഥമ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ജിതിനച്ച തിരുഹൃദയ സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ പരിബഹുമാനപ്പെട്ട സ്റ്റീഫൻ മുരിയങ്കോട്ടച്ച,
ഈടവകയുടെ വികാരിയായ ഷെൽട്ടൺ അപ്പോഴിപ്പറമ്പിൽ അച്ച, ഏറ്റ സ്നേഹമുള്ള വൈദികരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ജിതിനച്ഛൻ്റെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, ഏറ്റ സ്നേഹമുള്ള സഹോദരരെ, നമ്മളെല്ലാം വലിയ സന്തോഷത്തോടെയാണ് കർത്താവിൻ്റെ ബലിപീഠത്തിന് ചുറ്റുമെത്തിയിരിക്കുന്നത്. ഈ ദിവസം ഇന്ന് വളരെ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഒരു മകൻ കർത്താവിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അത് കാണാനായിട്ട്, ആ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ നമ്മൾ വന്നിരിക്കുന്നു. നമുക്കെല്ലാം സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദ്ദമായിട്ട് അനുമോദിക്കുകയാണ്. ജിതിനച്ഛൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഇവിടെയുണ്ട്. ജോസിയേട്ടനും ആലിസിയേച്ചിയും രണ്ടുപേരെ ഹൃദയപൂർവ്വം അനുമോദിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ജോസിയേട്ടൻ അവിടെ ഇരുന്ന് നന്നായിട്ട് കാണാൻ പാകത്തിനുള്ള ആരോഗ്യമൊക്കെ ദൈവം കൊടുത്തു. രോഗാവസ്ഥയിലായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അതുപോലെ ജിതിൻ്റെ സഹോദരങ്ങൾ ജെയ്സൺ, ജിൻസൺ, അവർക്ക് അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. ജെയ്സന് പിടിയില്ല, പകരം ഭാര്യ അനുകൊണ്ടിവിടെ കുഞ്ഞുമുണ്ട്. അതുപോലെ ഇതിനെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ, സ്നേഹത്തിൻ്റെ നിറവോടെ ഇന്നേ ദിവസത്തെ കാത്തിരുന്നവരാണ് ജിതിനച്ഛൻ്റെ രണ്ട് ആൻറ്റിമാർ, സിസ്റ്റർ ബ്ലെസ്സിയും സിസ്റ്റർ ബെസ്സിയും. അവർക്കും ഹൃദയപൂർവ്വം അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. ഒരു കണക്കിന് ചെറിയൊരു അവകാശമൊക്കെ ഞങ്ങളും പറയും കേട്ടോ. ഞങ്ങൾ പറയുന്നത്, പണ്ട് സേനാപതി ഇടവക വരുന്നതിന് മുമ്പ് വേമ്പേനി കുടുംബമൊക്കെ മുരിക്കുംതൊട്ടി ഇടവക തന്നെ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ സ്വന്തം ആൾക്കാരായിട്ട് ഞങ്ങൾ കരുതിയിരുന്നത്. ആ അവകാശം അങ്ങ് വിട്ട് കളഞ്ഞിട്ടില്ല. ആലിസി ചേച്ചിയും ബെച്ചിയും ബ്ലസ്സിയും ഒക്കെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരുന്നവരാണ്. അപ്പം ആ സന്തോഷം അഭിമാനം ഞങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ജിതിനച്ഛൻ്റെ പുത്തൻ കുർബാനയിൽ ഇത്തിരി അവകാശം അഭിമാനമൊക്കെ ഞാൻ കവർന്നെടുക്കുകയാണ്. തിരുഹൃദയ സന്യാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ അവസരമാണിത്. സുപ്പീരിയർ അച്ഛന് സ്റ്റീഫൻ അച്ഛനും അതുപോലെ മറ്റെല്ലാ അച്ഛന്മാർക്കും അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. എൻ ആർ സി ടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ദിവസം. നമ്മുടെ ബഹുമാനപ്പെട്ട അപ്പോഴിപ്പറമ്പൽ അച്ഛൻ, വികാരി അച്ഛനും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം അനുമോദനങ്ങൾ നേരുകയാണ്. ജിതിനച്ഛനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ആരാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ല. എൻ്റെ പേര് പോളി മണിയാട്ട്, അയിലക്കത്തെ ഇടവകക്കാരനാണ്. പക്ഷേ ഞാൻ വടവാതൂർ സെമിനാരിയിൽ ജിതിനച്ഛനെ പഠിപ്പിച്ച് ഒരുക്കിക്കൊണ്ടിരുന്ന അച്ഛനാണ്. ജിതിനച്ഛൻ്റെ അനിമേറ്റർ, നാലാം വർഷത്തെ അനിമേറ്ററും കൂടെ ആയിരുന്നു. അപ്പോൾ കുറച്ച് അടുപ്പത്തിലറിയാം. അനിമേറ്റർ എന്നുള്ള നിലയിൽ അറിയുമ്പോൾ എല്ലാം ഒന്നും പിടികിട്ടില്ലല്ലോ. ഇവരിപ്പം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എല്ലാം കൃത്യം അറിയില്ല. പക്ഷേ ശാന്തനായ, കാര്യമാത്ര പ്രസക്തിയോടുകൂടി കാര്യങ്ങളെ കാണുന്ന ഗൗരവ പ്രകൃതിയുള്ള ഒരു സെമിനാരിക്കാരൻ, ഒരു ഡീക്കൻ, അതങ്ങനെയൊക്കെ ഞങ്ങൾ സ്റ്റാഫിൽ പെട്ടെന്ന് കണ്ടിട്ടുള്ളത്. കുറച്ചുകൂടെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഞാൻ സഹപാഠികളോട് ചോദിച്ചു, ഉള്ളത് നേരെ അറിയാൻ വേണ്ടി. ഇവർക്കെല്ലാം നൂറ് നാവുണ്ട്. ജിതിനച്ഛനെ കുറിച്ച് പറയാൻ നൂറ് നാവാണ്. എല്ലാവർക്കും കഴിയുന്നിടത്തോളം സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാൾ. ഈ സെമിനാരിയിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, എന്ത് കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താലും ബ്രദേഴ്സ് കളിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. കളി സമയം ഇത് തൊടാൻ പറ്റില്ല. പക്ഷേ ഈ കളിയുടെയൊക്കെ സമയത്ത് അതൊക്കെ മാറ്റിവെച്ച് മറ്റ് സഹോദരങ്ങളുടെ മുടി വെട്ടലും പരിപാടിയായിട്ടൊക്കെ ആയിരുന്നു നമ്മുടെ ജിതിൻ ശമ്മാശൻ അവിടെ നടന്നിരുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആ ഉപകാര പ്രവൃത്തികൾക്കൊക്കെ മുന്നിട്ട് നിന്നു. നല്ല പാട്ടുകാരനാണെന്ന് ഞാൻ പറയണ്ട, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ സഹപാഠികൾ പറഞ്ഞ കാര്യമാണ്, പെർഫെക്ഷനിസ്റ്റാണ്, എല്ലാം നല്ല കൃത്യതയോടെ പൂർണ്ണതയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ. ചുരുക്കി പറഞ്ഞ മിടുമിടുക്കൻ അല്ലേ. ഇതൊക്കെ വെറുതെ പറയുന്നത് മാത്രമല്ല, മെത്രാന് റിപ്പോർട്ട് അയച്ചത്, ആ കടലാസ് ഞാനും കൂടെ കൂടിയാണ് തയ്യാറാക്കിയത്. എന്നിട്ട് റിപ്പോർട്ട് ജിതിന് എൻ്റെ മുറിയിൽ വന്നപ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. സൂപ്പർ എല്ലാം. പക്ഷേ ഒന്നോർക്കണം,
അത്രയും മിടുക്കനായതിൻ്റെ പേരിലല്ല ജിതിൻ അച്ഛനായത്, പൗരോഹിത്യം സ്വീകരിച്ചത്. നിങ്ങൾ കേട്ട് പിണങ്ങരുത്, പറയുമ്പോൾ പുരോഹിതനാകാനുള്ള യോഗ്യതയൊന്നും ജിതിനില്ല. ഇതന്നെയായി പറയണേന്നായിരിക്കില്ലേ. പുരോഹിതനാകാനുള്ള യോഗ്യത ഒരു സെമിനാരിക്കാരനും ഇല്ല. എന്തിന്? ഞങ്ങൾ പട്ടം കിട്ടി നേരത്തെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ആർക്കുമില്ല. കാരണം എന്താ? ആ പൗരോഹിത്യം എന്ന മഹാദാനത്തോട് തുലനം ചെയ്യുമ്പോൾ നമുക്കാർക്കും അതിനടുത്തുപോലും എത്താനുള്ള യോഗ്യതയില്ല. ഇത് കർത്താവീശോമിശിഹ സൗജന്യമായി നൽകുന്ന ഒരു ദാനമാണ് കൈനീട്ടി സ്വീകരിക്കുന്നത്. ഒരാൾ മെഡിസിൻ പഠിച്ചു കഴിഞ്ഞ് പരീക്ഷ പാസ്സായാൽ ഡോക്ടറായി, അതിനാൽ തന്നെ ഡോക്ടറായി. എൻജിനീയറിംഗ് പഠിച്ച് പാസ്സായാൽ എൻജിനീയറായി. അതുപോലെ ഫിലോസഫിയും തിയോളജിയും ഫസ്റ്റ് റാങ്കോടെ പാസ്സായാലൊന്നും അച്ഛനാകില്ല. അച്ഛനാകാൻ വേണ്ടി ഈ പഠിത്തം വേണമെന്നുമില്ല. ഇപ്പം നിങ്ങളുടെ ഇവിടെ ഒരാളെ വിളിച്ചു വേണേ മെത്രാന് പട്ടം തരാം, അത്രേ ഉള്ളൂ. പട്ടം എന്നുള്ളതും ഈ പഠനവും ഒക്കെ തമ്മിൽ ഒരു ബന്ധവുമില്ല. ദൈവം തമ്പുരാൻ്റെ തിരഞ്ഞെടുപ്പാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3:13 ശ്രീഹന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈശോ തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. ജിതിനെ ഈശോ വിളിച്ചതാണ്. ആരാണ് ഈ ദേവളി പ്രോത്സാഹിപ്പിക്കാൻ, ഇതിനോട് മറുപടി കൊടുക്കാൻ നമ്മളൊക്കെ സഹായിച്ചു, പ്രത്യേകിച്ച് മാതാപിതാക്കൾ. അവർ വലിയ കാര്യമാണ് ചെയ്തത്. ഈ സ്വരം ശ്രവിക്കാൻ സഹായിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വിളിയുണ്ടല്ലോ. ആ കൊച്ചു സാമൂല് പള്ളി കിടന്നപ്പോൾ അവനെ ദൈവം വിളിച്ചു, ദൈവത്തിൻ്റെ സ്വരം കണ്ട. പക്ഷെ അവന് പിടികിട്ടിയില്ല. ഏലിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒടുവിൽ ഏലി എന്ന പുരോഹിതന് മനസ്സിലായി ഇവനെ ദൈവം വിളിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു കൊടുത്തു, ഇനി വിളിക്കുമ്പോൾ നീതാ ദാസൻ ശ്രവിക്കുന്നുവെന്ന് പറയാൻ. അതുപോലെ ദൈവത്തിൻ്റെ സ്വരം വിവേചിച്ചറിയാൻ സഹായിക്കുന്ന ധാരാളം പേരുണ്ട്. അത് ഈ ഇടവകയിലെ മാതാപിതാക്കൾ, ഇവിടുത്തെ വികാരി അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ഇടവക്കാരെല്ലാം സഹായിച്ചിട്ടുണ്ട്, ഒരു സംശയമല്ല. പക്ഷേ ആത്യന്തികമായി ദൈവമാണ് വിളിക്കുന്നത്. ജെറമ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ വിളിക്കപ്പെടുകയാണ്. ഇതിനെ എപ്പോഴാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ആലിസിയേച്ചിയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു. ഇവരുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് വിളിച്ചു. അനാദിയിലേ വിളിച്ചു വച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി. അത് അപ്പം അതൊരു വലിയ കാര്യമാണ്. അത്യുന്നതമായൊരു സ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു സഹോദരൻ ഏറ്റെടുക്കുന്നത്. അത്യുന്നതമായ സ്ഥാനം. മനുഷ്യൻ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റില്ല അതിൻ്റെ അളവിനെ കുറിച്ച്. നമ്മൾ നോക്കുമ്പോൾ ഒരു സാധാരണ അച്ഛൻ യാത്ര ചെയ്യുമ്പോൾ പാൻ്റ് ഷർട്ട് ഇടുന്നു, പിന്നെ ലോവയ്ക്ക് എടുത്തിട്ട് ഇറങ്ങുന്നു, എന്നെ എത്ര വലിയ വ്യത്യാസം. പക്ഷെ വലിയ അതിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ വളരെ ഉന്നതമായ സ്ഥാനമാണ്. ജോൺ മരിയ വിയാനി പുണ്യവാളം പറഞ്ഞിട്ടുണ്ട്, പുരോഹിത നീ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ നീ ഭയം കൊണ്ട് മരിച്ചു പോകുമെന്ന്. ആരാണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞാൽ മരിച്ചു പോകും. പൗരോഹിത്യത്തെ ഏറെ ആദരവോടെ കണ്ട വിശുദ്ധ അപ്രേം പിതാവ്, അതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് അസിസി, അവരൊക്കെ ഞങ്ങൾക്ക് എനിക്ക് പൗരോഹിത്യം വേണ്ടാന്ന് പറഞ്ഞു. കാരണം എന്താ? അങ്ങോട്ട് നടന്നെടുക്കാൻ, അത് സ്വീകരിക്കാനുള്ള യോഗ്യതയില്ലെന്നുള്ള ആ ഭയത്തോടെ. നമ്മൾ പട്ടക്രമത്തിൽ പട്ടത്തിന് നിങ്ങൾ അധികം പേര് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ പാടുന്നൊരു പാട്ടുണ്ട്, മാലാഖമാര് ഗബ്രിയേലും മിഖായേലും ഒക്കെ ഉന്നതരാണ്, പക്ഷേ പുരോഹിതൻ്റെ പദവിയോട് തുലനം ചെയ്യുമ്പോൾ അവരുടെ സ്ഥാനം തുലോ നിസാരമാണെന്ന്. മലങ്കര കുർബാനയിൽ, റീത്ത് കുർബാന, മലങ്കര കുർബാനയിൽ കുർബാന സ്വീകരണത്തിന് ഒരു പാട്ട് പാടും, വാനവരിടയിൽ അസൂയാദോഷം പാടുണ്ടെങ്കിൽ മാനുഷ്യസുതരോട് ആക്രോവേന്മാർക്കുണ്ടത് ന്യൂനം. ഇത് പറയുന്നത് ഈ കരങ്ങളിൽ ദൈവം തമ്പുരാനെ എടുത്ത് പിടിക്കുന്ന, അവൻ്റെ ശരീരത്തെ മുറിക്കുന്ന പുരോഹിതനെ കുറിച്ച് പാടുകയാണ്. മാലാഖമാർക്ക് അസൂയ ഉണ്ടെങ്കിൽ, മാലാഖമാർക്ക് അസൂയില്ല എന്ന്, പക്ഷെ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാലാഖമാർക്ക് അസൂയ തോന്നുന്നത് ഈ പുരോഹിതന്മാരോടായിരിക്കുമെന്ന്. ഇതൊരു കാവ്യാത്മകമായ അവതരണമാണെങ്കിലും സത്യം, മാലാഖമാർക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്തൊരു കാര്യം. അത്ര വലിയൊരു സ്ഥാനം. ആ ഉന്നതങ്ങളിലാണ് പുരോഹിതൻ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. പക്ഷേ
ഇവിടുന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം 28-ാം തീയതി പട്ടം കിട്ടിയപ്പോൾ ജിതിനെന്ന പച്ച മനുഷ്യന്റെ എല്ലാം തേച്ചു മാച്ച് കളഞ്ഞ് മാലാഖയാക്കി വാർത്തെടുത്തിട്ടൊന്നുമില്ല. ജിതിനെ നീ NRCTയിൽ ജനിച്ചു വളർന്ന ജിതിന്റെ തലയിലാണ് കൈവച്ചത്. എല്ലാ ബലഹീനതകളുമുള്ള ഒരു മനുഷ്യൻ, പച്ച മനുഷ്യൻ. അവനെങ്ങനെ ആകാശത്ത് അത്യുന്നത സ്ഥാനത്ത് നിൽക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ പശുവ് തോന്നും. ആളുകൾക്ക് അങ്ങനെ തോന്നാറുണ്ട്, ഈ ഉന്നതങ്ങളിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതിനൊട്ട് കല്ലെറിയാനുള്ള ഒരു വ്യഗ്രത. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വലിയ മരത്തിലൊക്കെ മാങ്ങയൊക്കെ കിടക്കണണ്ട എറിയുമായിരുന്നു, ഒരു രസം. പൗരോഹിത്യത്തിനെ കല്ലെറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ആളുകൾ വ്യഗ്രത കൊള്ളുന്നുണ്ട്. അത് ശരി തെറ്റുകളൊന്നും അറിയാൻ ആർക്കും താല്പര്യമൊന്നുമില്ല. എവിടെ ഏത് കടലാസിൽ അച്ചടിച്ചു വന്നാലും സോഷ്യൽ മീഡിയയിൽ ആരെന്തെഴുതിയാലും അപ്പ അങ്ങ് കൈകൊട്ടി സംബന്ധിച്ചേക്കും. ശരിയാ, പൗരോഹിത്യത്തിനെതിരെ, സമർപ്പിത ജീവിതത്തിനെതിരെ ഇങ്ങനെ കല്ലെറിയാൻ വേണ്ടി വ്യഗ്രത കൊള്ളുന്നൊരു പ്രവണത. പക്ഷേ ആരെത്ര കല്ലെറിഞ്ഞാലും ദൈവം തമ്പുരാന്റെ പൗരോഹിത്യത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല. എത്രയെത്ര ഇതിനെതിരെ യുദ്ധം നടത്തിയാലും, കാരണം ദൈവമാണ് ഈ പൗരോഹിത്യം സ്ഥാപിച്ചത്. ആ ദൈവം തമ്പുരാന്റെ പൗരോഹിത്യത്തിലേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട ജിതിൻ അച്ഛൻ പ്രവേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് യോഗ്യത നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇന്ന് അപ്പച്ചനും അമ്മച്ചിയുമാണ് എടുത്തു വളർത്തി എല്ലാം നോക്കിയത്. പക്ഷേ ഇന്ന് ജിതിനച്ഛൻ അവരുടെ നേരെ കൈ ഉയർത്തുമ്പോൾ ഒരു സംശയവും വേണ്ട, ദൈവത്തിൻ്റെ കൃപ പകർന്നു കൊടുക്കുവാൻ ആ കൈകൾക്ക് കഴിവുണ്ട്. വേറെ ഒരിടത്തുനിന്നും കിട്ടിയതല്ല, ഞങ്ങൾ കൊടുത്തതല്ല, സെമിനാരി പരിശീലന കാലത്ത് കൊടുത്ത് തേച്ച് പിടിപ്പിച്ചേക്കുന്നതല്ല കേട്ടോ, ഒന്നുമല്ല. ഞങ്ങളെല്ലാം ഈ കാര്യത്തിൽ നിസ്സഹായരാണ്. ജിതിനച്ഛന്റെ കൈകൾക്ക് ഇന്ന് ദൈവിക കൃപ പകർന്നു കൊടുക്കാനുള്ള കരുത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ദൈവത്തിൻ്റെ ആത്മാവാണ്. ആത്മാവിനെ സ്വീകരിച്ചിരിക്കുക, മായ്ച്ചു കളയാനാകാത്ത രീതിയിൽ. അതിനെക്കുറിച്ചൊരു സൂചന നിങ്ങൾ എന്നും പറയുന്നു, ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെന്നാ മറുപടി ചെല്ലുന്നതെന്നുള്ളത് എന്തെന്നാ? അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. ആ ആത്മാവെന്ന് പറയുന്നത്, രണ്ടാമത് പറഞ്ഞ ആത്മാവെന്ന് പറയുന്നത്, പട്ടം സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി സ്വീകരിക്കുന്ന ആത്മാവിനെയാണ്. ആത്മാവാണ് ഈ അത്ഭുതങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ജിതിനച്ഛൻ ഇവിടെ കുമ്പസാരക്കൂട്ടി പോയിരിക്കുകയെന്ന് കണ്ടോ, ജിതിനച്ഛൻ്റെ ആർക്കും ചെല്ലാം അങ്ങോട്ട്. ഒരു മനുഷ്യൻ, ഏത് മനുഷ്യനും ചെല്ലാം, അപ്പച്ചനും ചെല്ലാം, അമ്മച്ചിക്കും ചെല്ലാം കുമ്പസാരിക്കാൻ. അവിടെ പാവങ്ങൾ ഏറ്റു പറയുന്നത് ജിതിനന്ന മനുഷ്യനോടല്ല, മോനോടല്ല പറയുന്നത്, ദൈവം തമ്പുരാനോടാണ്. പാപം മോചിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ ആത്മാവിനെ വിഷമിപ്പിക്കരുതെന്നാണ് നമ്മൾ പറഞ്ഞത്. സമാധാനം ആത്മാവോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഈ അച്ഛൻ സ്വീകരിച്ച ആ ആത്മാവുമായിട്ട് അച്ഛൻ സമാധാനത്തിൽ കഴിയണം. എന്ന് വെച്ചാൽ പാപമൊന്നും ചെയ്യാതേക്കരുത്, ഞാൻ ഓർപ്പിക്കുക. നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ജിതിനച്ഛനു വേണ്ടി. അച്ഛൻ സ്വീകരിച്ച ആത്മാവിന് ജീവിതത്തിൻ്റെ ഒരു നിമിഷം പോലും തെല്ലും സങ്കടം ഉണ്ടാകാൻ ഇടവരരുത്. ആത്മാവിനെ വേദനിപ്പിക്കാൻ അച്ഛൻ ഇടവരരുത്. അതിനുവേണ്ടി നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോമിശിഹായുടെ പൗരോഹിത്യത്തിലാണ് നമ്മുടെ ജിതിനച്ഛൻ പങ്കുചേർന്നിരിക്കുന്നത്. പുരാതന പൗരോഹിത്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുക്കളോ ജീവികളെയൊക്കെ ബലി സമർപ്പിക്കുന്ന, ഈശോയുടെ പൗരോഹിത്യം അതല്ല, സ്വയം ബലിവസ്തുവായി തീരുന്നതാണ്. ആ ഈശോയുടെ പൗരോഹിത്യം സ്വീകരിക്കുന്നതോടെ നമ്മുടെ പ്രിയപ്പെട്ട ജിതിനച്ഛനും ബലിവസ്തുവായി തീരുകയാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കേട്ടില്ലേ, ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഇടയനാണെന്ന്. അച്ഛൻ പ്രതിജ്ഞയെടുത്ത് കർത്താവിനോട് സമ്മതം കൊടുത്തിരിക്കുന്നത്, എന്നെ ഏൽപ്പിക്കുന്ന ജനത്തിനു വേണ്ടി ഞാൻ ജീവിച്ചു കൊള്ളാം, അവർക്ക് വേണ്ടി മരിക്കാനും ഞാൻ സന്നദ്ധനാ നേപ്പിച്ചു കൊടുക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ ഒരു ചെറിയ അനുഷ്ഠാനമുണ്ട്, അതിനെക്കുറിച്ചും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ കാണുന്നില്ല കേട്ടോ, നമ്മൾ അൽത്താരയിൽ പുരോഹിതം ചെയ്യുന്നൊരു കാര്യം, തിരിശരീരം മുറിക്കുന്നു. മുറിച്ചിട്ട് അത് വയ്ക്കുന്നത് കുരിശാകൃതിയിലാണ് വയ്ക്കുന്നത്. കുരിശാകൃതിയിൽ വയ്ക്കുമ്പോൾ കൃത്യം നിബന്ധനയുണ്ട്, വലത്ത് കയ്യിലിരിക്കുന്ന ഭാഗത്തിൻ്റെ മുറിപ്പാട് പുരോഹിതൻ്റെ നേരെ വരണം, ഇടത്ത് കയ്യിലിരിക്കുന്ന ഭാഗത്തിൻ്റെ മുറിപ്പാട് കാസയുടെ നേരെ വരണം.
കാസയും തിരിശരീരവും തിരുവക്തമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്നത്. പിന്നെയോ മുറിപ്പാട് പുരോഹിതന്റെ നേരെ വരിക എന്ന് പറഞ്ഞാൽ എന്താ അവിടെ കിടക്കുന്നത്? എന്താ അപ്പോ അല്ല കിടക്കുന്നത്, സാക്ഷാൽ ഈശോ തമ്പുരാനാണ് അവിടെ പീലാസയിൽ മുറിക്കപ്പെട്ട് കിടക്കുന്നത്. ജീവനുള്ള കർത്താവാണ് അവിടെ കിടക്കുന്നത്. അത് ഈ പുരോഹിതനോട് പറയും, ഓരോ പുരോഹിതനോടും പറയും, നിനക്കു വേണ്ടി നിങ്ങൾക്കു വേണ്ടി ഞാൻ മുറിക്കപ്പെട്ടതുപോലെ നീയും മുറിക്കപ്പെടണം. ഇത് അച്ഛന് വേണ്ടി മാത്രമല്ല കേട്ടോ, ഇതിന് പുറകോട്ട് നിൽക്കുന്ന എല്ലാവരും ഉദ്ദേശിച്ചങ്ങടെയാണ്, നീയും നിങ്ങളെല്ലാവരും മുറിക്കപ്പെടണം. പക്ഷേ നമ്പർ വൺ ആദ്യമായിട്ട് മുറിക്കപ്പെടേണ്ടത് പുരോഹിതനാ. സ്നേഹമുള്ള ജോസിയേട്ടോ ആലിസിയേച്ചി, നിങ്ങളുടെ മോൻ അൽത്താരയിലെത്തി ബലിയർപ്പിക്കുമ്പോൾ ഓർക്കുക, അവിടെ അവൻ ബലിവസ്തുവായി ഈശോയ്ക്കൊപ്പം ജനത്തിനു വേണ്ടി അർപ്പിക്കപ്പെടുകയാണെന്ന്. ആ അർപ്പണം എല്ലാ നിമിഷങ്ങളും, എന്നൊക്കെ നമ്മുടെ മകൻ ബലിയർപ്പിച്ചാലും ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ബലിയായിട്ട് തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, സമൂഹത്തിന് മുഴുവനും പ്രാർത്ഥിക്കാം. അച്ഛന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ്, വേറൊന്നുമല്ല. നമ്മൾ എന്ത് കൊടുത്താലും അതിനൊരു വിലയുമില്ല. ഇതിനോട് തുല്യം ചെയ്യുമ്പോൾ എന്തും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് ജിതിനച്ഛനു വേണ്ടി പ്രാർത്ഥന തുടരാം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഞാൻ അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. നല്ലൊരു വൈദികനെ ഈ നേടിയെടുത്ത ഈ എൻ ആർ സെറ്റി ഇടവയ്ക്ക്, അതുപോലെ തിരുഹൃദയ സന്യാസ സമൂഹത്തിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം. ആ സഹോദരനോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന തുടരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യപുരോഹിതനായ ഈശോയെ, തിരുസഭയുടെ മഹത്വവും കോട്ടയം അതിരൂപതയുടെ അഭിമാനവുമായ ബഹുമാനപ്പെട്ട ജിതിനച്ചനെ ശുശ്രൂഷ പൗരോഹിതത്തിലേക്ക് ഉയർത്തിയ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ ഒന്നു ചേർന്ന് നന്ദി പറയുന്നു. ഒപ്പം പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ് നല്ലൊരു വൈദികനായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജീവിച്ച് ലോകത്തിന് അനുഗ്രഹമായി തീരുവാൻ അച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ഈശോയെ, ജിതിനച്ഛൻ കടന്നുപോയ വഴികളിൽ താങ്ങായി തണലായി കൂടെ നിന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ എല്ലാ ഗുരുഭൂതരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ദൈവമേ, ഈ കാലമത്രയും കൂടെ നടന്ന് പരിപാലിച്ച അങ്ങ് തന്നെ പ്രതിസന്ധികളിൽ ശക്തിയായി ബലമായി കൂടെ നിൽക്കണമെന്നും നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടെ തിരുമുൻപിൽ ആയിരിക്കുവാൻ ആത്മാവിന്റെ നിറവ് നൽകി അച്ഛനെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ആരുടെയും സ്വന്തമാകാതെ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥനായി നിലകൊള്ളുവാൻ അജഗണങ്ങൾക്കായി മുറിയപ്പെടുവാൻ അനേകർക്ക് വചനവിളക്കാകുവാൻ തീഷ്ണത നിറഞ്ഞ പ്രാർത്ഥനാ ചൈതന്യത്തോടെ അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ അച്ഛനെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. ജീവനും ജീവിതവും നിനക്കായി നിന്റെ മക്കൾക്കായി വ്യയം ചെയ്യുവാൻ അങ്ങയുടെ വിളിക്ക് പ്രത്യുത്തരം നൽകിയ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും സന്യസ്തരെയും തിരുമുൻപിൽ സമർപ്പിക്കുന്നു. തീഷ്ണത മങ്ങാത്ത സ്നേഹവായ്പോടെ, തുടിക്കുന്ന ഹൃദയത്തോടെ, തളരാത്ത മനസ്സോടെ, പതരാത്ത പാദങ്ങളോടെ നിനക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ആത്മാവിൻ്റെ നിറവിൽ ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഈ പരിശുദ്ധ ബലിയിൽ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും വൃദ്ധരായ മാതാപിതാക്കളെയും യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. ഒപ്പം ഈ ഇടവകയെയും ഇതിലെ ഓരോ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യത്തിൽ
പങ്കുവച്ചുള്ള ജീവിതം നയിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ എല്ലാ വൈദികരെയും സമർപ്പിതരെയും ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ എന്നും മരണം വഴി വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യജീവൻ നൽകണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് തിരുസഭയെ ധീരമായി നയിക്കുന്നതിന് സഭാതലവനായ മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായെയും അതിരുപുതാധിഷ്ണു പിതാവുമായ മാർ മാത്യു മെത്രാപ്പൊലിത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങുകാരനെ അതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അചകണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാവട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും. ആമേൻ. സൽക്കർമ്മികളെയും
വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതുത്ഥാനത്തിൽ ശരണം തേടുന്നു ശക്തതാതനാം ഏകദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക സർവശക്തതാതനാദൈവമേ വിശ്വസിപ്പുമധ്യരാങ്ങളങ്ങയിൽ സർവസൃഷ്ടിദാതാവും തീർത്ഥദൈവമാ സത്യദാതനങ്ങിൽ നിന്നാദരാ സൃഷ്ടിയല്ല പുത്രരാമേശദൈവജൻ ദൈവസൂനു ദൈവമാണേക സത്തയിൽ ലോകസൃഷ്ടി പൂർത്തിയായങ്ങിലൂടവേ മധ്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മധ്യരൂപമാർന്നേ കന്യകാന്തജൻ ഭാഷയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ മൂന്നു നാളിനുള്ളിൽ സത്യദൈവസൂനുവി മണ്ണിലൊട്ടി നൽകവൻ സ്വർഗമാർന്ന മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിത കാന്തി ചെൽവു സാധനം ഞങ്ങളേ
ഉയർപ്പും നിത്യ ജീവനും ഏറ്റു ചൊൽവ് പൂർണ്ണമായി ഞങ്ങളെ വരും സകലത്തിന്റെ നാഥനായ ദൈവൻ തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. കർത്താവെ ആശ്രവദിക്കണമേ, എൻ്റെ സഹോദര ഈ കുർബാൻ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണയാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ായവുമാണ് യുക്തവുമാ ന്യായവുമാ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയതൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലംഗ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികൾ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. പരിശുദ്ധം പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. വരവരുടെ മഹിമകളാ ഉന്നത വേദിയിലോശാര ദാവീദിൻ സുതരോശാര കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുവരാജാവാ വീണ്ടും വരുവോളും തന്നിൽ ഉന്നത വേദിയിലോശാര കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസിൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഇനി ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ
എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വീതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവ് കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിഹീനകവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങൾ ഇന്നുമെപ്പോഴുമെന്നേക്കും ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ.
അങ്ങയുടെ കാര്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദ്വേഷ
ശത്രുത കൈവെടിയ ആത്മാക്കൾ പാവനമാക്കിട ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തെ സകല വിശുദ്ധരോടും വന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഘോഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുമേ, ദുഷ്ടാരൂപി രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജശക്തി കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരോഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. മനുഷ്യനായി അവതരിക്കുകയും തന്റെ ദൈവരഹസ്യങ്ങൾ നമ്മുടെ വംശത്തിന് നൽകുകയും ചെയ്ത ദൈവപുത്രന് നമുക്ക് നന്ദി പറയാം. മാലാഖമാരുടെ വൃന്ദങ്ങൾ വിസ്മയപൂർവ്വം നമ്മോടത്തെ സ്തുതിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കുന്നു. കർത്താവ് പരിശുദ്ധനാകുന്നു, ദൈവം പരിശുദ്ധനാകുന്നു, അനാദി മുതലുള്ളവൻ പരിശുദ്ധനും മഹനീയനുമാകുന്നു.
സ്തോത്രഗീതമുണ്ട്. അതിനുശേഷം 10 മിനിറ്റ് ദേവാലയത്തിലെല്ലാവരും ഇരിക്കണം. ഒരു അനുമോദന മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ പുതിയ അച്ഛൻ്റെ കൈകൾ ചുംബിക്കുകയല്ല, മറിച്ച് ഈശോമിശിഹായ്ക്ക് സ്തുതി ചൊല്ലി പോവുകയാണ് ചെയ്യുക. അതിനുശേഷം എല്ലാവർക്കും ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സ്വാഗത പ്രസംഗത്തിൽ ഒരാൾ വിട്ടുപോയായിരുന്നു. മുൻ വികാരിമാരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്ന ഷാജി പോത്രേ അച്ഛന് അച്ഛന് നന്ദിയും പറയുന്നു, അതോടൊപ്പം തന്നെ സ്വാഗതവും പറയുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരണീപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനേതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥായി നയിക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ പ്രിയവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ ക്ഷയസൗഭഗമാർന്നിടുവാ ദൈവം നമ്മെ നൈ പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവയിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസവനേകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു മഹിളർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന് ബലപീഠമേ സ്തുതി ഭോജനത്തിൽ
ഫലമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരവേൽക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ യേശോ, അങ്ങേ ദാസന്മാരെ വൈദികർക്ക് ഈ അന്തരാവസ്ഥ വരാതെ അങ്ങേ ഹൃദയത്തിൽ നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പുരോഹിതത്തിന്റെ മഹനീയതരെ പ്രദർശിപ്പിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെ നയിക്കണമേ. അങ്ങയോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സ്വാസ്ഥരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിന്റെ സൗഭാഗ്യത്തിന്റെയും മകളവുമായി തീരട്ടെ. ലോകകൃഷ്ണനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകളെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനെയും സന്യാസികളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ പാറിനാഥനാണങ്ങ് ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങേ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. ദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും, സ്വർഗവും ക്രോവിൻ സാപ്പേ ബൃന്ദവും സ്വർഗ സംഗീതം മീട്ടുന്നു. സൈന്യാധീശനായിടും ദൈവം സംശുദ്ധൻ സംശുദ്ധൻ സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. ും തൻ മഹിമയ നിങ്ങിടും നല്ലോ സന്തരം, ശ്രീയേഴും ദിവ്യ പ്രേഷിതൻ ധന്യൻ നിത്യവാ വേദസാക്ഷികൾ, നിത്യാനന്ദ പ്രതാപനങ്ങേ വാഴ്ത്തിടുന്നു നിരന്തരം, വാഴ്ത്തിടുന്നു നിരന്തരം. ജനങ്ങളെ ആശിസേകളെ നിത്യവും, നീ ഭരിക്കുക നിൻ ജനങ്ങളെ ഉന്നതി അവർക്കേകളെ, നിത്യവും ഞങ്ങളങ്ങേ വാഴ്ത്തും നിൻ പാവന നാമവും തരാ, പാവന നാമവും തരാ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ പാറിനാഥനാണങ്ങ് ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങ് ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ.
അതിലുപരി അഭിഷേകത്തിന്റെ നിറവാർന്ന പൊൻസുന്ദരമാണ്. ഈ സുന്ദര നിമിഷങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട വൈദികരെയും സമർപ്പിതരെയും ജീവനച്ഛന്റെ മാതാപിതാക്കളെയും എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം ഒരു കുടുംബത്തിന് നൽകുന്ന ഏറ്റവും വലിയ നന്മയാണ് ആ കുടുംബത്തിന് നൽകുന്ന ദൈവവിളികൾ. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് ദൈവജനത്തിന് അനുഗ്രഹമാകുവാൻ ബഹുമാനപ്പെട്ട ജിതനച്ഛനെ ദൈവം തിരഞ്ഞെടുത്തുയർത്തിയ അനർഘ നിമിഷത്തിന് സാക്ഷികളാകുവാൻ നമ്മയും ഒരുക്കിയ സർവശക്തനായ ദൈവത്തിൻ്റെ അനന്ത നന്മകളെ നന്ദിയോടെ ഓർത്ത് ദൈവകൃപ യാചിക്കാം. അഞ്ജലി, അഞ്ജലി, ആശയങ്ങളെ വാക്കുകളിൽ ഒതുക്കാതെ കർമ്മഫലത്തിൽ എത്തിച്ച് മികവാർന്ന പ്രാർത്ഥനകൾ കാഴ്ചവെച്ച് ഇടവകാംഗങ്ങളായ ഞങ്ങൾക്ക് ഉണർവും ഊർജവും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഇടവക വികാരി റെവറൻഡ് ഫാദർ ഷെൽട്ടൻ അപ്പോൾ കർമ്മികളെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഇടവയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആശംസ പറയാൻ വന്നിരിക്കുന്ന ബേബി കൊല്ലപ്പള്ളി, യുവജനങ്ങളുടെ പ്രതിനിധിയായ അഞ്ജലി, അതോടൊപ്പം തന്നെ ഈ ദൈവാനുഗ്രഹത്തിനായിട്ട് ഈ ദേവാലയത്തിൽ ഒന്ന് ചേർന്ന് നിങ്ങളേവരെയും ഒരൊറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജൂബിലി നിറവിലായിരിക്കുന്ന OSH സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. വചനത്തിൻ്റെ വിരുന്ന് വിളമ്പി മാനവരുടെ ആത്മാവിൻ്റെ വിശപ്പകറ്റി അജപാലന ധർമ്മം കാര്യക്ഷമമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന OSH സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായ റെവറൽ ഫാദർ സ്റ്റീഫൻ മുരിങ്ങോട്ട് നിരപ്പേലിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ താരമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിതിനച്ച, പ്രിയ ഷെൽട്ടൺ അപ്പൂഴിപ്പറമ്പിലച്ച, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ പേര് ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ്. ജിതിനച്ചൻ്റെ മാതാപിതാക്കന്മാരെ, മച്ചാനിക്കൽ കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ത്രിഹൃദയ ദാസ സമൂഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ സമൂഹത്തിലെ കുറേ അച്ഛന്മാരിവിടെ വികാരിമാരായിരുന്നിട്ടുണ്ട്. അവരെ വികാരിമാരായിരുന്ന സമയത്തൊക്കെ ഞാനിവിടെ വരികയും ചെയ്തിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട പൊക്രയിലച്ചൻ, ഷാജു ചോമപ്പാറച്ചൻ, ബഹുമാനപ്പെട്ട ജോസ് ചക്കാലക്കളച്ചൻ, എൻ്റെ ഓർമ്മയിൽ മൂന്ന് പേരാണ്, വേറെ വല്ലവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവരെ വികാരിമാരായിരുന്ന കാലത്തൊക്കെ ഞാനിവിടെ പല പ്രാവശ്യങ്ങൾ വന്നു പോയിട്ടുള്ളതാണ്. അവരിലൂടെ ത്രിഹൃദയദാസ സമൂഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള അറിവും ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കോട്ടയം അതിരൂപതയിൽ 1921 സ്ഥാപിതമായ അഭിവന്യ ഭാഗ്യസ്മരണാർഹനായ ചുളപ്പറമ്പിൽ പിതാവിനാൽ സ്ഥാപിതമായ ഒരു സമൂഹമാണ്.
ഈ സമൂഹം അതിൻ്റെ ശതാബ്ദി വർഷത്തിലാണിപ്പോൾ. ഈ നവംബർ 21-ാം തീയതി ആരംഭിച്ച് അടുത്ത നവംബർ 18-ാം തീയതി സമാപിക്കുന്ന വിധത്തിലാണ് ഞങ്ങളത് ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ ജിതിനച്ഛൻ ഈ സമൂഹത്തിലെ 90-ാമത്തെ അച്ഛനായിട്ട് പുത്തൻ കുർബാന ജില്ലയിലാണ്. 94 പേര് പട്ടം സ്വീകരിച്ചു. അതിൽ 3 പേര് ഇതിനോടകം പുത്തൻ കുർബാന ജില്ലി, 4 പേര് വരും ദിവസങ്ങളിൽ പുത്തൻ കുർബാനകൾ ചെല്ലും. അപ്പോൾ തീർച്ചയായിട്ടും ത്രികൃതയദാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഈ അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ബാച്ചാണ്. 7 പേര് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ശതാബ്ദി വർഷത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ ഈ പുത്തനച്ഛന്മാരെ കാണുകയാണ്. ഒപ്പം ഈ NRCT ഇടവേക്കും ഇതൊരു അനുഗ്രഹത്തിൻ്റെ കാരണമാണ്. കാരണം ഓരോ പുരോഹിതരും അഭിഷേകം ചെയ്യപ്പെടുന്നത് ദൈവജനത്തിൻ്റെ പാപപരിഹാരാർത്ഥം ബലിയർപ്പിക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈദികരുടെ പേര് ഇപ്പോൾ അല്പം കളങ്കപ്പെടാൻ കാരണമായിട്ടുണ്ടെങ്കിലും അവരുടെ വിലയും മൂല്യവും മാന്യതയും ഒരു കാലത്തും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും നാം തിരിച്ചറിയുക. കാരണം ദൈവം വിളിച്ചവരാണ് ഈ വിളി സ്വീകരിച്ച് ഈ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന് തീർച്ചയായിട്ടും ഒരു വ്യക്തിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, അറിവുകളുണ്ട്, ബോധ്യങ്ങളുണ്ട്. അവരുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവരെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ വൈദികരെ അംഗീകരിക്കുവാനും അവരുടെ സേവനത്തെ വിലമതിക്കുവാനും ദൈവജനത്തിന് കടമയുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുവാനായിട്ടും ആഗ്രഹിക്കുകയാണ്. എനിക്ക് ജിതിനച്ഛനോട് ആശംസയായിട്ടല്ലെങ്കിൽ പറയുവാനായിട്ടുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഷെൽട്ടനച്ഛൻ 10 മിനിറ്റ് കൊണ്ട് തീർക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തീർപ്പിക്കുന്നില്ല. ഏതൊരു വിളിയും ഒരു അന്വേഷണമാണ്. ശിഷ്യത്വം ഒരു അന്വേഷണമാണ്, ഒരു കണ്ടെത്തലുമാണ്. നമുക്കറിയാം നിക്കോദേമോസ് യേശുവിനെ തേടി വന്നു. അത് ശിഷ്യനാകുവാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതോടൊപ്പം യേശുവിൻ്റെ മരണശേഷം കല്ലറയെങ്കിൽ മഗ്ദലന മറിയം യേശുവിനെ ഉയർപ്പ് ഞായറാഴ്ച രാവിലെ അന്വേഷിച്ച് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു അന്വേഷണമാണ്. ഇവർ രണ്ടുപേരും യേശുവിൻ്റെ ശിഷ്യരാണ്. അപ്പോൾ യേശുവിനെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അന്വേഷണം കണ്ടെത്തലാണെന്ന് ഞാൻ പറഞ്ഞു. അന്വേഷണം അവസാനിക്കുന്നിടത്ത് കണ്ടെത്തലും അവസാനിക്കും. സെമിനാരിയിൽ യേശുവിനെക്കുറിച്ച് ബൈബിളിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. കാരണം അതിൻ്റെ ഒരു ഇനീഷ്യേഷൻ ഭാഗം മാത്രമേ സെമിനാരികൾ പഠിപ്പിക്കുന്നുള്ളൂ. ബൈബിൾ എന്താണെന്നും യേശു എന്താണെന്നും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഇനി ആണ് പഠിക്കാൻ പോവുക. അപ്പോൾ ജിതിനച്ഛൻ ഈ ദിവസങ്ങളൊക്കെ ആഘോഷത്തിൻ്റെ വേളകളിലാണ്. ആഘോഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ശരിയായ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങും. അവൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തന മേഖലകളാണ് മിഷൻ പ്രവർത്തനമെന്ന് പറയുക, അല്ലെങ്കിൽ ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക, സുവിശേഷം പ്രചരിപ്പിക്കുക, പഠിപ്പിക്കുക, മിഷണറിമാരായി ജോലി ചെയ്യുക എന്നുള്ളത് ഏതൊരാളുടെയും കടമയാണ്. അത് കർത്താവ് എല്ലാവരോടും ആവശ്യപ്പെടുന്നതുമാണ്. അപ്പോൾ ഈ പ്രവർത്തനം നിരതമായിരിക്കുമ്പോൾ യേശുവിനെ നമുക്ക് നല്ല വ്യക്തതയോടുകൂടെ അറിയാമെങ്കിൽ മാത്രമേ പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വ്യക്തതയുടെ കുറവ് ചിലപ്പോഴൊക്കെ ചില ആളുകളിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ കാഴ്ചപ്പാടുകൾ ഇല്ലാതാകും, കണ്ടെത്തലുകൾ അവസാനിക്കും. അപ്പോൾ യേശുവിനെ അതിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാതെയും പോകും. അപ്പോൾ യേശുവിനെ നൽകാത്തതിൻ്റെ ഒരു പ്രശ്നം ഇന്ന് ലോകത്തിൽ മൊത്തത്തിലുണ്ട്. അത് വൈദികരിലും സന്യസ്തരിലും അൽമായരുമെല്ലാം ധാരാളമായിട്ടുണ്ട്. നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയി. അപ്പോൾ യേശുവിനെ ലോകത്തിൻ്റെ അവസാനം വരെ എല്ലാ നാടുകളിലും എത്തിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള വലിയ ഒരു ഉത്തരവാദിത്വമാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുക. ത്രികൃതയ ദാസ സമൂഹം ആദ്യ കാലഘട്ടങ്ങളിൽ അതിരൂപതയിൽ മാത്രമായിരുന്നു സേവനം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിരൂപതയ്ക്ക് വെളിയിൽ
നോർത്ത് ഇന്ത്യയിൽ മൂന്ന് രൂപതകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ജലന്ധർ രൂപതയിൽ, മിയാവ് രൂപതയിൽ, അതോടൊപ്പം കല്യാൺ രൂപതയിൽ. ഇന്ത്യയ്ക്ക് വെളിയിൽ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. ഇതൊക്കെ മിഷണറി പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ്. ത്രിഹൃദയ സ്നേഹത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചുമൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ യേശുവിനെ എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രികളും അതോടൊപ്പം മറ്റ് രാജ്യങ്ങളിലെ മിനിസ്ട്രികളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. ഞങ്ങളുടെ അംഗസംഖ്യയിൽ വർധനവുണ്ടാകുന്നത് ആനുപാതികമായിട്ട് മിഷണറി പ്രവർത്തനങ്ങളിൽ വളരെ തീഷ്ണതയോടുകൂടെ വയസ്സിലെ അച്ഛന്മാർ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെയധികം അപ്രീസിയേഷനും അവരെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അവൾ ഒരു ആളായിട്ട് ജിതനച്ഛനും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്, അഭിഷിക്തനായിരിക്കുകയാണ്. ഇനി എവിടെയാണ് അച്ഛനെ നിയോഗിക്കുന്നതെന്ന് ഇപ്പോൾ എനിക്കറിയത്തില്ല. കാരണം അത് കൗൺസിൽ കൂടി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും ത്രികൃതദാസം സമൂഹം ഏൽപ്പിക്കുന്ന ഏതൊരു ജോലിയും ഏറ്റെടുത്ത് ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടെന്ന് പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ്റെ പ്രവർത്തന മേഖലകളിലേക്ക് കടക്കുമ്പോൾ നന്നായിട്ട് യേശുവിനെ അറിയുവാനും യേശുവിനെ കണ്ടെത്തി കൂടുതൽ കൂടുതൽ വ്യാപ്തിയോടും തീഷ്ണതയോടും കൂടെ ദൈവജനത്തിന് എത്തിച്ചു കൊടുക്കാനുള്ള അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ അവസാനം വരെ തുടരുന്ന ഈ അന്വേഷണം ജീവിതകാലത്തൊരിക്കലും നിർത്താതെ മരണം വരെ തുടരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഒരു വൈദികനായി കത്തോലിക്കാ സഭയിൽ, കോട്ടയം അതിരൂപതയിൽ, തിരുഹൃദയദാസ സമൂഹത്തിൽ തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അറിയപ്പെടുവാനും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുവാനും തൻ്റെ പ്രവർത്തനം കൂടി സാധിക്കട്ടെ എന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇടവകയിലെ കരുത്തരായ യുവജനങ്ങളെ പ്രതിനിധീകരിച്ച് നവവൈദികൻ ബഹുമാനപ്പെട്ട ജിതനച്ഛന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കെ സി വയലിൻ്റെ സെക്രട്ടറി അഞ്ജലി സജി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ ഷെൽട്ടൺ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി ഫാദർ ജിതിൻ, ഓസച്ച് അംഗത്തിലെ നമ്മുടെ ക്ഷണ സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഫാദർ സ്റ്റീഫൻ, ഇടവക അംഗമായ ബേബിച്ചേട്ടൻ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ആദ്യമായി തന്നെ ജിതിനച്ഛന് 1000 ആശംസകൾ നേരുന്നു. ജിതിനച്ഛനെ പറ്റി പറയുവാണെങ്കിൽ കെ സി എൽ പ്രവർത്തനം വളരെ സജീവ സാന്നിധ്യം വെച്ച വ്യക്തിയായിരുന്നു ജിതിനച്ഛൻ. സെമിനാരിയിൽ പോകുന്നതിന് മുമ്പും ശേഷവും അച്ഛൻ കെ സി എൽ പ്രവർത്തനം വരികയും പങ്കെടുക്കുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഈ അവധി ദിവസം പോലും കെ സി എൽ പരിപാടിയുണ്ട്, അച്ഛൻ വരണമെന്ന് പറഞ്ഞാൽ അച്ഛൻ വേഗം വന്ന് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ആ പരിപാടി എത്രത്തോളം മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കാൻ അച്ഛൻ മാക്സിമം ശ്രമിച്ചിരുന്നു. എനിക്കൊന്ന് അച്ഛന് ഞങ്ങളുടെ മറ്റൊരു പ്രത്യേകത, ഇടവക അംഗങ്ങളുമായി അച്ഛൻ നല്ലൊരു ബന്ധം പുലർത്തിയിരുന്നു. ഇപ്പം ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷമാണെങ്കിലും അച്ഛൻ പറ്റുന്ന എല്ലാവരുമായിട്ട് വിശേഷങ്ങൾ ചോദിച്ചറിയുകയൊക്കെ ചെയ്തിരുന്നു. വ്യക്തിപരമായി എനിക്കും അച്ഛനോട് അടുപ്പമുണ്ട്. അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെ അച്ഛൻ എല്ലാവരുമായി എന്നും നല്ലൊരു സൗഹൃദം പുലർത്തിയിരുന്നു. മറ്റിടവകയിൽ ചെല്ലുമ്പോഴും ഇതുപോലെ എല്ലാവരുമായി നല്ല ബന്ധം പുലർത്താനും അവിടുത്തെ കെ സി എൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനും അവിടുത്തെ ഇടവക അംഗങ്ങളെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനും അച്ഛന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കടെ നമ്മുടെ ക്രൈസ്തവ സമൂഹം ഇന്ന് വളരെയേറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാൻ നമ്മൾ ഒരുത്തൊരുമിച്ച് മുന്നേറണം. അതിനായി നമ്മുടെ ഇടവകയിൽ നിന്ന് ഒരു പടയാളി അല്ലെങ്കിൽ ഒരു കപ്പിത്താൻ കടന്നു വന്നിരിക്കുകയാണ്, നമ്മുടെ ജിതിനച്ഛൻ. ജിതിനച്ഛൻ നല്ലൊരു പടയാളിയെ അല്ലെങ്കിൽ കപ്പിത്താനായി ക്രൈസ്തവ ജീവിതത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ നമ്മുടെ സമൂഹത്തെ തീക്ഷ്ണത വളർത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ജിതിനച്ഛന് 1000 ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും, എന്തെന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വചനത്തിന് ജീവൻ നൽകിക്കൊണ്ട് പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ബഹുമാനപ്പെട്ട ജിതനച്ഛന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒരു ആശംസഗാനവുമായി ഇടവക സമൂഹം.
ആനന്ദത്തിലാണ് എന്നെ സൃഷ്ടിച്ചത്, അഭിമാനത്തിലാണ് മച്ചാനിക്കൽ കുടുംബം, ജൂമിലേതു നിറവിൽ OSS സമൂഹം സന്തോഷിക്കുന്നിന്ന് നവൈദികനൊപ്പം മഹാഉന്നതരെ കാഴ്ത്തിടാമുച്ചസ്വരത്തോടെ. ഓഹോ ഈശോദൻ നന്മകളെ നന്ദിയോടോർത്തിടാം, മഹാഉന്നതരെ കാഴ്ത്തിടാമുച്ചസ്വരത്തോടെ. ഓഹോ ഈശോദൻ നന്മകളെ നന്ദിയോടോർത്തിടാം, ആനന്ദത്തിലാണേ എന്നെ സൃഷ്ടിച്ചത്, അഭിമാനത്തിലാണേ മച്ചാനിക്കൽ കുടുംബം. ഇടവകയെ പ്രതിനിധീകരിച്ച് നവവൈദികന് ആശംസകളും പ്രാർത്ഥനകളും നേരുന്നതിനായി ബഹുമാനപ്പെട്ട ബേബി കൊല്ലപ്പള്ളിയെ ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ജീതനച്ച, ഷട്ടനച്ചൻ, സ്റ്റീഫൻ അച്ഛൻ, കെ സി വയ്യലിൻ്റെ ഭാരവാഹി അഞ്ജലി, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ ചോദിച്ചു നിർത്താനായിട്ട് വല്ലോ എഴുത്ത് വല്ലോ എഴുതി തരേണ്ടി വരുമോന്ന്. അതുകൊണ്ട് ആരും പേടിക്കണ്ട, ഒരുപാട് സമയം നീട്ടത്തില്ല. അനൽപമായ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ആയിരിക്കുക.
കാരണം പഴയ നിയമത ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അഹരോന്റെ ശിരസിലൊഴിക്കപ്പെട്ട അഭിഷേകത്തിൻ്റെ തൈലം ഇന്ന് കഴി മിനിഞ്ഞാന്ന് ഇന്നുമായി നമ്മുടെ ഇടയിൽ നിന്ന് ഒരാളുടെ ശിരസിൽ അതേ അഭിഷേക തൈലം ഒഴിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പുരോഹിത ശ്രേണിയിലേക്ക് നമ്മുടെ ഇടയിൽ നിന്നുകൂടി ഒരാൾ കടന്നു വരികയാണ്. തീർച്ചയായും അത് ഈ ഇടവകക്കാർ എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും ബന്ധുക്കൾക്കും എല്ലാം അഭിമാനം തരുന്ന ഒരു സംഗതി തന്നെയാണ്. ജിതിനച്ഛൻ്റെ ശിരസിലൊഴിക്കപ്പെട്ട ആ അഭിഷേക തൈലത്തിൻ്റെ പരിമളം തീർച്ചയായും ഈ ഇടവകയെയും ഇടവക ജനങ്ങൾ ഇടവകയിലുള്ള മുഴുവൻ കുടുംബങ്ങളെയും സുഗന്ധപൂരിതമാക്കുമെന്നുള്ള കാര്യം തർക്കമറ്റ ഒരു വസ്തുതയാണ്. വിശുദ്ധിയിലേക്കുള്ള ഒരു പാതയായി ജിതിനച്ഛൻ്റെ ഈ അഭിഷേകവും ദിവ്യബലി ഏർപ്പെടവും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അച്ഛന് ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ എങ്കിലും അതിന് മുമ്പായി ഒരു വാക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ജിതിനച്ഛനിലെ ദൈവവിശ്വാസം വളർത്തി പകർന്നു കൊടുത്ത് വളർത്തിയ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആ ദൈവതീഷ്ണത അദ്ദേഹത്തിൽ നിലനിൽക്കുവാനും വളരുവാനും കാരണമായ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇവിടെ ഈ ഇടവകയിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതൽ പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അദ്ദേഹത്തിന് വേദപാഠം പഠിപ്പിച്ചു കൊടുത്ത വേദപാഠം അധ്യാപകർ ഒടുവിൽ സെമിനാരി ജീവിതത്തിൽ തങ്ങളുടെ അറിവും അനുഭവജ്ഞാനവുമെല്ലാം അദ്ദേഹത്തിന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനിലേക്ക് പകർന്നു നൽകിയ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഗുരുജനങ്ങൾ അവർക്കെല്ലാം ഈ ഇടവക സമൂഹത്തിൻ്റെ പേരിൽ ഇടവകയുടെ ജനങ്ങളുടെ പേരിൽ അവരെ എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിതിനച്ഛന് താൻ കടന്നു ചെല്ലുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ആടുകളെ തിരിച്ചറിയുന്ന ഒരിടയനായി മാറുവാൻ തന്നെ വിശ്വസിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന ആടുകളെ മാത്രമല്ല കൂട്ടം തെറ്റി പോകുന്ന കാണാതെ പോയ ആടുകളെ കൂടി തിരയുന്ന ഒരു നല്ല ഇടയനായി മാറുവാൻ സർവശക്തനായ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു ചെല്ലുന്ന അദ്ദേഹത്തിൻ്റെ ഭാരവാഹികളെ ഏൽപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന എല്ലാ കർമ്മരംഗങ്ങളിലും വിജയത്തിൻ്റെ വെന്നിക്കൊടി പാലിക്കുവാൻ സർവശക്തനായ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഇടവയെ സമ്മാനം കൊടുക്കാനായിട്ട് കൈക്കാരന്മാർ വിനയചേട്ടനെയും സബുചേട്ടനെയും അതുപോലെ തന്നെ കെ സി എല്ലിന് സമ്മാനം കൊടുക്കാനായിട്ട് കെ സി എൽ പ്രസിഡൻറ്റിനെയും ക്ഷണിക്കുകയാണ്. മറുപടി പ്രസംഗത്തിനായി ജിതിനച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തന പുസ്തകം 116:12-13 വാക്യങ്ങൾ. കർത്താവിൻ്റെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ ബലിയർപ്പിക്കണമെന്ന കുഞ്ഞുനാൾ മുതലുള്ള സ്വപ്നമാണ് ഇന്നിവിടെ പൂവണിഞ്ഞത്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന വാക്യമാണ്, പൗലോസ് ലീഹായുടെ വാക്യമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എളിയവനും നിസാരനുമായ
എന്നെ പൗരോഹിത്യമെന്ന അവർണ്ണനീയ ദാനം നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ ത്രിത്വേക ദൈവത്തിന് നന്ദി പറയുന്നു. അവിടുത്തെ മുമ്പിൽ മറിയത്തെ പോലെ ഞാനും തലകുനിച്ച് പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. കർത്താവിൻ്റെ അൾത്താരയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെ ഈ യാത്രയിൽ എനിക്ക് താങ്ങും തണലുമായി നിന്ന് എന്നെ സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. തൻ്റെ കൈവപ്പ് വഴി എന്നെ ഈശോയുടെ പൗരോഹിത്യത്തിലേക്ക് ചേർത്ത അഭിവന്ദ്യമാർ മാത്യു മൂലക്കാട് മെത്രാപ്പൊലിത്തായും സഹകാർമ്മികനായിരുന്ന മാർ ജോസഫ് ഭണ്ഡാരശ്ശേരി പിതാവിനെയും സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ഗീവർഗീസ് മാർ അപ്രയം പിതാവിനെയും ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുകയും അവരോട് നന്ദി പറയുകയും ചെയ്യുന്നു. പൗരോഹിത്യം സ്വപ്നം കണ്ട എൻ്റെ ദൈവവിളി മനസ്സിലാക്കി എന്നെ പ്രോത്സാഹിപ്പിച്ച് രൂപപ്പെടുത്തിയ എൻ്റെ തിരുഹൃദയദാസ സമൂഹത്തെയും ഞങ്ങളുടെ സമൂഹത്തെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ മുരിയങ്കോട്ട് നിരപ്പിൽ അച്ഛനെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ സമൂഹത്തിൽ എന്നെ സ്വാഗതം ചെയ്ത അന്നത്തെ സുപ്പീരിയർ ജനറൽമാരായിരുന്ന ബെന്നി കന്നുവേട്ടലച്ഛനെയും കുര്യൻ തട്ടാറുകുന്നേലച്ഛനെയും ജോസഫ് മെത്താനത്തച്ഛനെയും സ്നേഹത്തോടുകൂടി ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഈ പരിശീലന കാലഘട്ടത്തിൽ എന്നെ സഹായിച്ച റക്ടർമാരായിരുന്ന ബി ജി പല്ലോന്നി അച്ഛനെയും തോമസ് മെത്താനത്ത് അച്ഛനെയും ഷിജൻ പതിയിൽ അച്ഛനെയും ഷിജോ കുഴിപ്പള്ളി അച്ഛനെയും ഇപ്പോഴത്തെ റക്ടറായ ലിജോ കൂടത്തനാൽ അച്ഛനെയും പ്രത്യേകമായി ഏറെ നാൾ ഞങ്ങളെ പരിശീലിപ്പിച്ച ഇപ്പോൾ വാഹന അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കുന്ന തോമസ് മുഖേപ്പള്ളി അച്ഛനെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നോവിഷേറ്റ് കാലഘട്ടത്തിൽ ഞങ്ങളെ പരിശീലിപ്പിച്ച ജോസഫ് മെത്താനത്ത് അച്ഛനെയും ജോസ് മണേത്ര അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. പരിശീലന കാലഘട്ടത്തിനിടയിൽ ഞാൻ റീജൻസി ചെയ്ത കള്ളാർ തിരുഹൃദയ ആശ്രമത്തെയും അവിടെ എന്നെ സഹായിച്ച ഇന്ന് കുർബാനയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന റിജി മുട്ടത്തിൽ അച്ഛനെയും ജോർജ് കുടുന്തയിൽ അച്ഛനെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ശുശ്രൂഷകരെയും നന്ദിയോടുകൂടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ കാലത്തിൻ്റെ ആരംഭങ്ങളിൽ എന്നെ സഹായിച്ച ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ രാജാക്കാട് എല്ലാ അധ്യാപകരെയും ഏറെ പ്രത്യേകമായി സിന്ധു ടീച്ചറെയും സിജുമോൻ സാറിനെയും മറ്റ് അധ്യാപകരെയും ഒക്കെ, അതുപോലെ തന്നെ സെമിനാരിയിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുഭൂതരെയും, അതുപോലെ ഈ ഇടവകയിലെ വിശ്വാസ പരിശീലന കാലഘട്ടത്തിൽ എൻ്റെ ദൈവവിളിയെ വളർത്താൻ സഹായിച്ച പ്രിയപ്പെട്ട എൻ്റെ എല്ലാ അധ്യാപകരെയും, പ്രത്യേകിച്ച് ഈ ഇടവകയിൽ സേവനം ചെയ്ത് കടന്നുപോയ എല്ലാ സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ ഏറെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരെയും, പ്രത്യേകിച്ച് ഈ ഇടവകപ്പള്ളിയിലെയും സ്കൂളിലെയും സെമിനാരിയിലെയും എൻ്റെ ബാച്ചിലെയും കൂട്ടുകാരെ നന്ദിയോടെ ഓർക്കുകയും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനത്തിനായി ഞാൻ കടന്നു ചെന്ന കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയെയും വടവാതൂർ സെൻറ് തോമസ് അപ്പസ്റ്റോളിക് സെമിനാരിയെയും അവിടുത്തെ റക്ടർമാരായിരുന്ന ബഹുമാനപ്പെട്ട മാണി ആട്ടേൽ അച്ഛനെയും ജോയ് അയിനാടൻ അച്ഛനെയും സ്കറിയ കന്യാകുമാരി അച്ഛനെയും എൻ്റെ ആത്മീയ പിതാക്കന്മാരെയും എല്ലാ ആനിമേറ്റർമാരെയും, പ്രത്യേകിച്ച് ഇന്ന് കുർബാനയ്ക്കിടയിൽ വചന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട പോളി മണിയാട്ടച്ഛനെയും ഞങ്ങൾക്ക് വിദ്യ പകർന്നു തന്ന എല്ലാ വന്യവൈദികരെയും ഞങ്ങളുടെ സീനിയർ ജൂനിയർ ബാച്ചിലുണ്ടായിരുന്ന എല്ലാ സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവശാസ്ത്ര പഠനകാലത്ത് ഞായറാഴ്ചകളെ ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്ന പാച്ചറ കുറുപ്പന്തറ കീച്ചേരി എന്നീ ഇടവകകളെയും അവയിടങ്ങളിൽ വികാരിമാരായിരുന്ന അബ്രഹാം കളരിക്കൽ, സിറിയക് മാന്തുരുത്തി, വർഗീസ് പാലാട്ടി എന്നീ വൈദികരെയും ഇടവക ജനത്തെയും സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. അനാദിയിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം എനിക്ക് ജന്മം നൽകുകയും കുഞ്ഞുനാൾ മുതൽ സ്നേഹവും ശിക്ഷണവും നൽകി വിശ്വാസത്തിൻ്റെ വഴികൾ എന്നെ കൈപിടിച്ച് നടത്തുകയും ഞാൻ പൗരോഹിത്യ പരിശീലനത്തിൽ ഏർപ്പെട്ട നാൾ മുതൽ എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനെയും അമ്മച്ചയെയും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ആഴവും പരപ്പും എന്നെ പഠിപ്പിച്ച എൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാരെയും അവരുടെ കുടുംബത്തെയും, അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട മച്ചാനിക്കൽ വേമ്പേനിക്കൽ കുടുംബങ്ങളിലെ രണ്ട് വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചിമാരെയും, അതുപോലെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട മറ്റ് പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുകയും അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചെറുപ്പം മുതലേ എന്നെ ഏറെ സ്നേഹത്തോടും കരുതലോടും കൂടി വളർത്തിയ എല്ലാ കുടുംബക്കാർക്കും, പ്രത്യേകിച്ച് മച്ചാനിക്കൽ വേമ്പേനിക്കൽ കുടുംബങ്ങളിലെ എല്ലാവർക്കും, മറ്റെല്ലാ സഹോദരങ്ങൾക്കും
ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദൈവവിളിയിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഇടമാണ് ഈ ദേവാലയം. ഇക്കാലം അത്രയും എനിക്ക് മാർഗനിർദ്ദേശകരായിരുന്ന എല്ലാ ബഹുമാനപ്പെട്ട വികാരിമാരെയും പ്രത്യേകിച്ച് എൻ്റെ ഈ ദൈവവിളിയിൽ എന്നെ ഏറെ സ്വാധീനിച്ച ബഹുമാനപ്പെട്ട ഷാജു ചാമപ്പാർ അച്ഛനെയും മറ്റ് വികാരിമാരായ സ്റ്റീഫൻ ബുക്കറയൽ അച്ഛനെയും ഫിലിപ്പ് കരിശ്ശേരി അച്ഛനെയും ഇന്ന് നമ്മുടെ ഒപ്പം ബലിവേദിയിലുണ്ടായിരുന്ന ഷാജി പൂത്തർ അച്ഛനെയും ജെമി പുരിശ്ശേരി അച്ഛനെയും ജോബി കണ്ണാല അച്ഛനെയും അബ്രഹാം പൂവത്തമ്പൂട്ടിലച്ഛനെയും ജോമോൻ കുന്നക്കാട്ട് തടത്തിലച്ഛനെയും ജോസ് ചക്കാരക്കലച്ഛനെയും അതുപോലെ തന്നെ ഈ ഇടവകയിൽ നിന്നുള്ള എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും പ്രത്യേകം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇവിടെ അൾത്താര മനോഹരമായി അലങ്കരിച്ചത് നമ്മുടെ മഠത്തിലെ മദറിൻ്റെ നേതൃത്വത്തിൽ റൂബിനമ്മയുടെയും ജോബിനമ്മയുടെയും നേതൃത്വത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ആൻറ്റിമാരായ സിസ്റ്റർ ബ്ലെസ്സി ബെറ്റ്സി എന്നിവരാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടികൾ ഏറെ മനോഹരമാക്കുവാനായിട്ട് സഹകരിച്ച കെ സി വെയിലെ സഹോദരങ്ങളോടും മനോഹരമായി ഗാന ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്കായി പന്തൽ, ഭക്ഷണം, ശബ്ദം തുടങ്ങിയവ ക്രമീകരിച്ച എല്ലാവർക്കും, അതുപോലെ ലൈവ് സ്ട്രീമിംഗ് നടത്തുകയും ചെയ്യുന്ന കരിങ്കുന്നം ലൈവിനും ഫോട്ടോയും മറ്റു കാര്യങ്ങളെടുക്കുന്ന അലൻസ് ബാബുചേട്ടനും മറ്റെല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ അവസാനമായി നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട വികാരി ഷെൽട്ടൻ അപ്പോഴിപ്പറമ്പൽ അച്ഛനെയും ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുകയും അച്ഛനോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ പട്ടവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കരുതലോടുകൂടി അച്ഛൻ ചെയ്തു തന്നു. പ്രത്യേകിച്ച് മിനിങ്ങാന്ന് പട്ടത്തിൻ്റെ ശുശ്രൂഷയിൽ അച്ഛൻ പങ്കെടുക്കുകയും ഇടവകയിലെ മറ്റെല്ലാ കാര്യങ്ങളും വളരെ നന്നായി ക്രമീകരിക്കുകയും ചെയ്തു. അച്ഛനും അച്ഛനോടൊപ്പം പ്രവർത്തിച്ച കൈക്കാരന്മാർക്കും കപ്പ്യാരി വേവിച്ചേട്ടനും ഇന്ന് അൾത്താരയിൽ ശുശ്രൂഷിച്ച രണ്ട് കുട്ടികൾക്കും പ്രത്യേകം നന്ദി പറയുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ബന്ധുമിത്രാദികൾക്കും ഇടവകക്കാർക്കും അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി പറയുകയും നിങ്ങളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ വലിയ നിയോഗം വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുവാനും വിശുദ്ധമായി പരിപോഷിപ്പിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പായിട്ട് ഒരു ചടങ്ങും കൂടെയുണ്ട്. അച്ഛൻ്റെ ബാച്ചുകാരെല്ലാവരും കൂടെ അച്ഛനൊരു സമ്മാനം കൊടുക്കാനായിട്ട് വരികയാണ്. അപ്പോൾ അത് വാങ്ങുവാനും കൊടുക്കുവാനുമായിട്ട് രണ്ട് കൂട്ടരെ ക്ഷണിക്കുകയാണ്. മീറ്റിംഗ് അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും സമാധാനമായിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ്.
ஆதரவோடே ஈசோயை ஸ்வீகரிக்கா.
സൗഭാഗ്യമേ.
കായേകുന്നിതാ സ്വർഗാധിനാഥനെ ഈ കൈകളിൽ ഉയർത്തിയിടുവാനുള്ള ഭാഗ്യമോർത്താൽ സ്വർഗാധിനാഥനെ ഈ കൈകളിൽ ഉയർത്തിയിടുവാനുള്ള ഭാഗ്യമോർത്താൽ ഇനി തിരിയില്ല ഞാൻ നിന്നെ ഇനി തിരിയില്ല നിന്നോടു ചേർന്ന ഇനി തിരിയില്ല ഞാൻ നിന്നെ ഇനി തിരിയില്ല നിന്നോടു ചേർന്ന പുണ്യ പൗരോഹിത്യമേ കൊതിയോടെ ഞാൻ വരുന്നു പൗരോഹിത്യമേ കൊതിയോടെ ഞാൻ വരുന്നു നിന്നുടെ ആരാമവല്ലിയിൽ പൂക്കുവാൻ ഭാഗ്യം തന്നൊരു ജന്മമോർത്ത നിന്നുടെ ആരാമവല്ലിയിൽ പൂക്കുവാൻ ഭാഗ്യം തന്നൊരു ഇനി തിരിയില്ല ഞാൻ നിന്നെ ഇനി തിരിയില്ല നിന്നോടു ചേർന്ന ഇനി തിരിയില്ല ഞാൻ നിന്നെ ഇനി തിരിയില്ല നിന്നോടു ചേർന്ന
Break out, I've got to see. Spend all
struggles till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go through the wastelands, through the highways, till my shadow turns to sun rays. And on thank you.